പ്രളയ പുനരധിവാസ കാര്യത്തിൽ സർക്കാർ കാര്യം മുറ പോലെ. പ്രളയത്തിൽ പൂർണ്ണമായും തകർന്ന 15,000 വീടുകളിൽ മൂന്നിലൊന്ന് മാത്രമാണ് ഇതുവരെ പൂർത്തിയാക്കാനായത്. സർക്കാർ സഹായത്തോടെ വീട് നിർമ്മിക്കുന്ന 6,927 കുടുംബങ്ങൾക്ക് ഫണ്ട് പൂർണ്ണമായും നൽകാൻ കഴിഞ്ഞിട്ടില്ല. 447 കുടുംബങ്ങൾക്ക് വീടിനായി ഇനിയും ഭൂമി കണ്ടെത്തേണ്ടതുണ്ട്. മഹാപ്രളയത്തിൽ കേരളത്തിനുണ്ടായത് 25,000 കോടിയുടെ നഷ്ടമാണ്. വീടും ജീവനോപാധികളും നഷ്ടമായ വലിയൊരു വിഭാഗം ഇന്നും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. പ്രളയം കഴിഞ്ഞ് ഒരു വർഷമാകുമ്പോഴും വീട് നഷ്ടപ്പെട്ട നിരവധി പേർക്ക് സ്വന്തം വീടെന്ന സ്വപ്നം ഇനിയും അകലെയാണ്. സ്വന്തമായി ഭൂമിയില്ലാത്തവർ, പ്രളയത്തിൽ ഭൂമി നഷ്ടമായവർ, സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം സ്വന്തം പേരിൽ മാത്രമല്ലാത്തവർ, ഇങ്ങനെയുള്ളവർക്കാണ് ചുവപ്പ് നാടയുടെ കുരുക്ക്. ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് നഷ്ടപരിഹാരത്തിൻ്റെ ഒരു ഗഡു പോലും കിട്ടാതിരിക്കാനുള്ള കാരണം. ദുരന്ത സാധ്യതാ മേഖലയിലും പുറമ്പോക്കിലുമുള്ളവർക്ക് സർക്കാർ സ്ഥലം കണ്ടെത്തി വീട് നൽകുമെന്നായിരുന്നു വാഗ്ദാനം. ഇത്തരത്തിൽ 400-ലേറെ കുടുംബങ്ങൾക്കാണ് വീടിനായി സ്ഥലം കണ്ടെത്താൻ ബാക്കിയുള്ളത്. പല കാരണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ റോ മെറ്റീരിയൽസിൻ്റെ കുറവുണ്ട്, ഭൂമി കണ്ടെത്താനുള്ള പ്രയാസമുണ്ടായിട്ട് ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ട് തന്നെ എല്ലാവർക്കും ഈ നഷ്ടപ്പെട്ട വീടുകൾ മാറ്റി പുതിയ വീടുകളിലേക്ക് മാറാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഭാഗികമായി തകർന്ന 2.5 ലക്ഷത്തിലേറെ വീടുകളിൽ 13,000-ലേറെ കുടുംബങ്ങൾക്കാണ് നഷ്ടപരിഹാരം ഇനിയും കിട്ടാനുള്ളത്. 79% ഡാമേജ് ഉണ്ടായാലേ വീട് കൊടുക്കുള്ളൂ എന്ന് പറയുന്നു. പാർഷ്യലി ഡാമേജ് ആയ ആളുകൾക്ക് വീട് കൊടുക്കുന്നില്ല. ഇങ്ങനെ ധാരാളം എങ്ങനെ സഹായം കിട്ടരുത് എന്നുള്ള ഗവേഷണമാണ് ഈ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന് വേണമെങ്കിൽ ഒന്നാം ഗഡു കൊടുത്തെടുത്ത് പൂർത്തിയാവുകയാണ്, രണ്ടാം ഗഡു പെട്ടെന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ ആ നിലയിൽ വീടുകളുടെ നിർമ്മാണം ഒച്ചിൻ്റെ വേഗതയിലാണ് ഇറങ്ങി നീങ്ങുന്നത്. തന്നെയുമല്ല, ഇപ്പോൾ സാധന സാമഗ്രികളുടെ വലിയ വിലക്കയറ്റമാണ്. സിമൻറ്റ്, കമ്പി, ഇതെല്ലാം ഭയങ്കരമായി വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് ഈ 400,000 രൂപ കൊണ്ട് വീട് വെക്കാൻ വയ്യാത്ത അവസ്ഥ, അത് വേറൊരു പ്രശ്നം. 75%-ലേറെ നാശനഷ്ടമുണ്ടായ വീടുകളാണ് പൂർണ്ണമായും തകർന്ന വീടുകളായി പരിഗണിക്കുന്നത്. നാശനഷ്ടത്തിൻ്റെ തോത് പരിഗണിക്കുന്നതിലെ തർക്കവും ധനസഹായം വൈകാൻ കാരണമായി. ഒരാൾക്ക് 2-2.5-3 ലക്ഷം രൂപ കിട്ടിയപ്പോൾ തൊട്ടുപുറത്ത് 1.5 ലക്ഷം കിട്ടിയുള്ളത് അയക്കത്ര നഷ്ടമൊന്നും കാണത്തുള്ളൂ. പരിശോധനയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ചില വ്യത്യാസങ്ങളും വേരിയേഷൻസും അത് കാണും. അത്തരം ചില ദുഃഖങ്ങൾ കാണും. ഭൂരിപക്ഷത്തിനും അത് കൊടുക്കാനുള്ള നടപടിയായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 74-75 കോടി രൂപ ഒരു മണ്ഡലത്തിൽ മാത്രം റീബിൽഡ് കേരളയുടെ ഈ ആവശ്യത്തിന് മാത്രം കൊടുത്തു. പ്രളയം അതിജീവിച്ചെങ്കിലും സർക്കാരിന്റെ ചുവപ്പ് നാടയും കടന്നാലേ അർഹമായ ധനസഹായം കിട്ടൂ എന്ന സ്ഥിതിയാണ് ദുരന്ത ബാധിതർക്ക്. സങ്കീർണമായ വ്യവസ്ഥകൾ ഒരു പരിധിവരെ ഉദാരമാക്കിയിരുന്നെങ്കിൽ പ്രളയബാധിതർക്കെല്ലാം ഒരു വർഷത്തിനിപ്പുറം നഷ്ടപരിഹാരം ഉറപ്പാക്കാനാകുമായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു, ഏഷ്യാനെറ്റ് ന്യൂസ്. പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരത്തിന് അപ്പീൽ നൽകാനുള്ള സമയപരിധി സംസ്ഥാന സർക്കാർ ഈ മാസം 30 വരെ നീട്ടി. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, വയനാട് ജില്ലകളിലായി ജനുവരി 31 ശേഷം 27,432 അപ്പീലുകൾ കിട്ടിയെന്നും ഇവയിൽ ഭൂരിപക്ഷവും പരിശോധിക്കാതെ കെട്ടിക്കിടക്കുകയാണെന്നും സർക്കാർ ഉത്തരവിലുണ്ട്. ദുരന്ത നിവാരണ വകുപ്പാണ് ഇത് സംബന്ധിച്ച പുതിയ ഉത്തരവ് ഇറക്കിയത്.